ബിഗ് ബ്രേക്കിംഗിലേക്ക് സ്വാഗതം. കെ എം മാണിക്ക് ശേഷം കേരള കോൺഗ്രസിന്റെ ഭാവിയെ കുറിച്ചാണ് രാഷ്ട്രീയ കേരളം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. ചെയർമാൻ സ്ഥാനം ആർക്കായിരിക്കുമെന്ന കാര്യത്തിൽ തട്ടി പാർട്ടിയുടെ ഭാവി തന്നെ ചോദ്യചിഹ്നത്തിലായേക്കാം. മാണിയുടെ മകനും പാർട്ടിയുടെ വൈസ് ചെയർമാനുമായ ജോസ് കെ മാണിയും തലമുതിർന്ന നേതാവും വർക്കിംഗ് ചെയർമാനുമായ പി ജെ ജോസഫും ഒരുപോലെ ആവശ്യം ഉന്നയിച്ചാൽ വലിയ തർക്കം തന്നെ ഉണ്ടായേക്കും. പിളരും തോറും വളരുകയും വളരും തോറും പിളരുകയും ചെയ്യുന്ന കേരള കോൺഗ്രസിന്റെ അതിശക്തനായ അമരക്കാരൻ കളമൊഴിഞ്ഞിട്ട് ദിവസങ്ങൾ മാത്രം പിന്നിടുകയാണ്. എന്നാൽ ഈ പാർട്ടിയുടെ ഭാവിയെ കുറിച്ച് ആശങ്കയിലാണ് രാഷ്ട്രീയ കേരളം. കാരണം മാണിക്ക് പകരക്കാരൻ ആരായിരിക്കുമെന്ന ചർച്ചകൾ പാർട്ടിക്കുള്ളിൽ ഇപ്പോൾ തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പി ജെ ജോസഫും ജോസ് കെ മാണിയും ചെയർമാൻ സ്ഥാനത്തിനായി ഒരുപോലെ രംഗത്തെത്തിയാൽ എന്തായിരിക്കും കേരള കോൺഗ്രസിന്റെ ഭാവിയെന്ന് കണ്ടറിയേണ്ടി വരും. കേരള യാത്രയ്ക്ക് ശേഷം ജോസ് കെ മാണിയെ ചെയർമാനാക്കാൻ കെ എം മാണി നേരത്തെ നീക്കം നടത്തിയിരുന്നു. ഇതേ തുടർന്ന് പി ജെ ജോസഫ് വിഭാഗം പാർട്ടിക്കുള്ളിൽ കലഹത്തിന് തീ കൊളുത്തുകയും ചെയ്തിരുന്നു. തുടർന്ന് ലോക്സഭാ സീറ്റ് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും പതുക്കെ പിന്മാറുകയായിരുന്നു. എന്നാൽ രാജ്യസഭാ സീറ്റടക്കം ജോസ് കെ മാണിക്ക് അനുവദിച്ചു നൽകിയാൽ തനിക്ക് ചെയർമാൻ സ്ഥാനം ലഭിക്കുമെന്ന് പി ജെ ജോസഫ് ആവശ്യപ്പെടും. തലമുതിർന്ന നേതാവ് എന്ന പരിഗണനയും പി ജെ ജോസഫിനുണ്ട്. കൂടാതെ ജൂനിയറായ ഒരു നേതാവിനെ ചെയർമാൻ സ്ഥാനം ഏൽപ്പിക്കുന്നതിൽ മാണിയുടെ സമകാലികരായ മുതിർന്ന നേതാക്കൾക്ക് അതൃപ്തിയുമുണ്ട്. അതേസമയം മാണിയുടെ പേരിലുള്ള പാർട്ടിയുടെ പിന്തുടർച്ചക്കാരൻ മകൻ തന്നെ ആയിരിക്കുമെന്ന് കരുതുന്ന വലിയൊരു വിഭാഗം അണികൾ ജോസ് കെ മാണിക്ക് പിന്നിലുണ്ട്. തർക്കത്തിലേക്ക് കാര്യങ്ങൾ എത്തിയാൽ ക്രിസ്ത്യൻ മേലധികാരികളുടെ തീരുമാനമായിരിക്കും നിർണായകമാകുക. മോൾക്കുള്ള കമ്മലും വളകളും എവിടെന്നാ വാങ്ങിച്ചേ? എന്റെ കുഞ്ഞ് ആദ്യമായിട്ടാണ് ഇന്ന് സ്വർണ്ണ അല്ലേ, അത് കൊയിലാട്ടെന്ന്. സംശുദ്ധമായ സ്വർണം ശരിയായ മാർഗത്തിലൂടെ കൊയിലാട്ട് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പി സി ജംഗ്ഷൻ മുക്കം.